വയനാട് വഴി മസനഗുഡിയിലെത്തി അവിടെ ഒരു രാത്രി തങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റ് വണ്ടിയിൽ പോയി ഒരു കറക്കമൊക്കെ കറങ്ങി മൃഗങ്ങളെ കണ്ട് എലിഫന്റ് വിസ്പറിൽ അഭിനയിച്ച ബൊമ്മനെയും ആ കുട്ടിയാനെയും കണ്ട് അവിടെ നിന്ന് കാട്ടിക്കൂട മൈസൂർ റോഡിലോട്ട് പോയി ഗുണ്ടൽപേട്ടയിലെ സൂര്യകാന്തി തോട്ടങ്ങളും കണ്ട് തിരിച്ച് മുതുമല നാഷണൽ പാർക്കിൽ വന്നിട്ട് ഒരു സഫാരി എടുത്ത് തിരിച്ചു വരുന്നതാണ് ഇന്നത്തെ വ്ലോഗ്. നീലഗിരി കുന്നുകളിലാണ് മസനഗുഡി സ്ഥിതി ചെയ്യുന്നത്. വയനാട് വഴി പോയിട്ടുള്ളവർക്കറിയാം, 8 മണിക്ക് മുമ്പ് ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്യണം. തമിഴ്നാട്ടിലെ ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്ത് ഗൂഡല്ലൂർ വഴി മസനഗുഡിയിലോട്ടുള്ള റോഡിൽ പ്രവേശിക്കുകയാണ്. ഒരു ഇടുങ്ങിയ ഒരു വഴിയാണ് മസനഗുഡിയിലോട്ടുള്ള റോഡ്. അതുകൊണ്ട് ഇപ്പോഴും രാത്രി ആയിട്ടുണ്ട്, കരടി ആനയൊക്കെ കാണാം. ഇതാണ് ഈ യാത്രയുടെ ഹൈലൈറ്റ്സ്. മസനഗുഡിയിലെ മെയിൻ അട്രാക്ഷൻ ഈ ഒരു ലാൻഡ്സ്കേപ്പ്, ഈ ഒരു പ്രകൃതി ഭംഗി, ഈ കാട്ടിലൂടെയുള്ള യാത്ര, അതിൽ കാണുന്ന വഴികൾ, അതിൽ കാണുന്ന മൃഗങ്ങൾ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ ഈ ഒരു റിസോർട്ടിലാണ് രാത്രി താമസിക്കുന്നത്. ഈ റിസോർട്ടിനടുത്ത് വെള്ളം കുടിക്കാൻ ആന വരുമെന്നു, അപ്പം രാത്രി ആനയെ കാണാം എന്നാണ് ഈ ഒരു സാധാരണ ഇവർ പറയുന്നത്. നമ്മൾ രാത്രി മൊത്തം ആനയെ കാണാൻ വേണ്ടിയിരുന്നു, നമുക്ക് ആനയെ കാണാനൊന്നും പറ്റിയിട്ടില്ല. ഇവിടെ ഇതിനകത്തുനിന്ന് റെസ്റ്റോറൻ്റ് ഒരു കോഴിക്കോട് സ്റ്റൈലിൽ ഫുഡൊക്കെ അടിച്ച് രാത്രി കിടന്നു തുടങ്ങി. രാവിലെ എണീറ്റ് വണ്ടിയിൽ നമ്മൾ മൃഗങ്ങളെ കാണാനായിട്ട് ഒരു കറക്കം കറങ്ങി. നമുക്ക് വണ്ടി ഇല്ലെങ്കിൽ ഇവിടെ ഒരു സഫാരി അറേഞ്ച് ചെയ്യും, കുന്നിൻ്റെ മുകളിലോട്ടൊക്കെ സഫാരി പോവാം. അതിൻ്റെ ഒരു പാക്കേജ് ഒക്കെ ഉണ്ട്. മസനഗുഡിയെ പറ്റി കേട്ടില്ലാത്തവർക്ക് വേണ്ടി, നീലഗിരി കുന്നുകളിലാണ് മസനഗുഡി സ്ഥിതി ചെയ്യുന്നത്. അത് ഏകദേശം ഊട്ടിക്ക് അടുത്തായിട്ട് വരും. നമുക്ക് ഇവിടെ നിന്ന് ഊട്ടിക്ക് പോവുകയും ചെയ്യാം. ഊട്ടിക്ക് പോകുന്ന വഴിക്ക് നമുക്ക് മസനഗുഡി പ്ലാൻ ചെയ്യാം, അല്ലെങ്കിൽ മസനഗുഡി, മുതുമലൈ, ബന്ദിപ്പൂർ, ഗുണ്ടൽപേട്ട, മൂഴിയാർ, ഇതൊക്കെ നമുക്ക് ഒരുമിച്ച് പ്ലാൻ ചെയ്യാം. മുതുമല നാഷണൽ പാർക്കിന്റെ ബഫറായിട്ടാണ് മസനഗുഡി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ആനയും കരടിയൊക്കെ കാണാൻ പറ്റും. തണുപ്പും കോടയും ലാൻഡ്സ്കേപ്പും പ്രകൃതി ഭംഗിയും ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രത്യേകത ഒരു കാലാവസ്ഥയാണ്. അങ്ങനെയുള്ള പ്രത്യേകതരമായിട്ടുള്ള ഒരു ഒരു ഭൂപ്രകൃതിയാണ് മസനഗുഡിയിലത്. ഇവിടെ ഒരു കുന്നിൻ പ്രദേശമാണ്. ഈ കുന്നിൻ്റെ മുകളിലോട്ട് സഫാരിയൊക്കെ ചെയ്യാൻ പറ്റും. തെപ്പക്കാട് എലിഫന്റ് ക്യാമ്പ്, മറവൻകാട് ഡാം, ഇതൊക്കെയാണ് ഇതിനടുത്തുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ. രാവിലെ പോയി ഈ ഒരു വില്ലേജിൽ കൂടെ ഒക്കെ പോയി ഈ ഒരു ഇവിടെ പോയി വാട്ടർ ബോഡി ഒക്കെ കണ്ട് മൃഗങ്ങളെ കണ്ട് തിരിച്ചു വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ തെപ്പക്കാടുള്ള ആന ക്യാമ്പിലോട്ട് പോവുകയാണ്. ഇത് സാധാരണ വലിയൊരു റിസോർട്ടാണ്, നല്ല ഏരിയ ഉള്ള റിസോർട്ടാണ്. നമുക്കൊരു 4-5 പേർക്കൊക്കെ താമസിക്കാം. അത്ര വലിയ റൂമുള്ള ഒരു റിസോർട്ടാണ്. സാധാരണ ക്യാമ്പ് ഫയർ ഒക്കെ ഉള്ളതാണ്, പക്ഷേ നമ്മളിപ്പോൾ പറയാത്തതുകൊണ്ട് അവർ ക്യാമ്പ് ഫയർ ഒന്നും ചെയ്ത് തന്നിട്ടില്ല.
നമ്മൾ തെപ്പക്കാട്ടുള്ള യാത്രയിലോട്ടാണ്. നമ്മളിപ്പോഴും മസിനഗുഡി തന്നെയാണ്. ഇവിടെ നമ്മളൊന്ന് ഒരു ബ്രേക്ക് എടുക്കുകയാണ്. ഈ കാണുന്ന കമ്പിവേലികളെല്ലാം ഇലക്ട്രിക് ഫെൻസിംഗ് ആണ്, ആന കയറാതിരിക്കാനുള്ള ഇലക്ട്രിക് ഫെൻസിങ്ങുകളാണ്. ഇവിടെയാണ് കൃതിക ഗോൺസാൽവസിന്റെ ഓസ്കാർ കിട്ടിയ എലിഫന്റ് വിസ്പേഴ്സ് എന്ന ഡോക്യുമെന്ററി ഷൂട്ട് ചെയ്തത്. അതിലുള്ള ബൊമ്മനെയും ബെല്ലിയെയും അവരെ ദത്തെടുത്ത രഘു എന്ന ആനക്കുട്ടിയെ ഇവിടെ കാണാം. 8:30 to 9:00 വരെ രാവിലെയും 5:30 to 6:00 വരെ വൈകിട്ടുമാണ് ഇവിടുത്തെ പ്രവേശനം. 1 മണിക്കൂറത്തെ ഒരു പരിപാടിയാണ്. ഇവിടെ ആനയെ നമുക്ക് തീറ്റിക്കുകയും അതുപോലെ ആനപ്പുറത്ത് സവാരിയും ചെയ്യാം. ആനയെ അടുത്തറിയാൻ പറ്റുന്ന ഒരു ക്യാമ്പാണിത്. കുങ്കി ആനകളെ പാപ്പാനകള് ട്രെയിൻ ചെയ്ത് തടി പിടിപ്പിക്കാനൊക്കെ ചെയ്യുന്നുണ്ട്. ആനകളുടെ റീഹാബിലിറ്റേഷൻ പോയിന്റ് ആണിത്. രാവിലെ എത്താത്തതുകൊണ്ട് ആനയ്ക്ക് തീറ്റ കൊടുക്കാനൊന്നും പറ്റിയില്ല. നമ്മൾ ബൊമ്മനുമായിട്ട് ചേർന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. ഇതിനടുത്ത് തന്നെ ഒരു മോയാർ നദി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ബൊമ്മനായിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ കാട്ടിലൂടെ യാത്ര തിരിക്കുകയാണ്. ഈ ഒരു യാത്ര മൈസൂർ റോഡിലോട്ടൊക്കെ പോവുകയാണ്. മൈസൂർ റോഡിലോട്ടും അവിടെ നിന്ന് ഗോപാലസ്വാമി പേട്ടയിലോട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ ആണിത്. മൈസൂർ റോഡിൽ നമുക്ക് ഗുണ്ടൽപേട്ടിൽ എത്തിയാൽ സൂര്യകാന്തി തോട്ടങ്ങൾ കാണാം. റോഡിന്റെ ഇരുവശത്തുമായിട്ട് ഇങ്ങനെ സൂര്യകാന്തി തോട്ടങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് കാണാം. അവിടെ ഉള്ള കർഷകന്മാരെ നമ്മുടെ ഇന്നൊരു 20 രൂപയൊക്കെ മേടിച്ച് നമ്മൾ അവിടെ അകത്ത് കയറാൻ സമ്മതിക്കും. ഈ ഒരു സൂര്യകാന്തി മൈസൂർ കൊണ്ടുപോയി അവിടെ ഒരു സൂര്യകാന്തി എണ്ണ എടുക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. കർണാടകയിലാണ് ഈ ഒരു ഗുണ്ടൽപേട്ട സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ഇതിനടുത്ത് ബന്ദിപ്പൂറും ഉണ്ട്, മുതുമലയും ടൈഗർ റിസർവും ഉണ്ട്, മുതുമല നാഷണൽ പാർക്കും ഉണ്ട്. ഗുണ്ടൽപേട്ടിലെ യാത്ര കഴിഞ്ഞിട്ട് നമ്മുടെ നേരെ വരുന്നത് മുതുമല നാഷണൽ പാർക്കിലാണ്. ഈ ഒരു കാട്ടിക്കൂടത്തിൻ്റെ യാത്ര തന്നെ നമുക്ക് ഭയങ്കര നല്ലൊരു കാഴ്ചകൾ തരും. ഇവിടെ ഒരു 2-3 ആനകളെ കണ്ടിട്ടുണ്ട്. ഒരു അമ്മയും കുഞ്ഞും, അത് 2 കുഞ്ഞുങ്ങളായിട്ടുള്ള ഒരു യാത്ര. ഒരു മെലിഞ്ഞൊട്ടി നിൽക്കുന്ന 2 കുഞ്ഞുങ്ങളാണ്. ഇവിടെ നമുക്ക് വണ്ടി ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യാനൊന്നും പറ്റത്തില്ല, പക്ഷേ നമുക്കിങ്ങനെ നിർത്തിയിടാം. ഒരു ഫോറസ്റ്റുകാർ വന്നാൽ ഫൈൻ അടിക്കും. നമുക്ക് പെട്ടെന്ന് ഇത് ക്ലിയർ ചെയ്യേണ്ടതാണ് ഇവിടെ നിന്ന്. ഇവിടെ നിന്ന് സഫാരി എടുക്കുകയാണ് അടുത്ത പ്ലാൻ. 4,200 രൂപയാണ് ജീപ്പ് സഫാരി. നമ്മുടെ നേരത്തെ വന്ന് ബുക്ക് ചെയ്യണം, കാരണം ഇവിടെ ഒരു ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ഉള്ള അതൊരു ബേസിലാണ് ചെയ്യുന്നത്. അത് ഒരു സഫാരി പോയ വെഹിക്കിൾ തിരിച്ചു വന്നിട്ടാണ് അടുത്ത ഒരു വണ്ടി പോകുന്നത്. അപ്പൊ നമ്മള് വെയിറ്റിംഗിൽ ഇടും, അല്ലെങ്കിൽ 350 രൂപയുടെ ബസിന്റെ പാക്കേജ് ഉണ്ട്. ഉൾക്കാട്ടി പോകത്തില്ല, ബഫറിലുള്ള ഒരു സഫാരിയാണ്. ഈ ഒരു സഫാരിയുടെ പ്രത്യേകത, ഇടയ്ക്ക് ഒരു സ്റ്റോപ്പേജ് ഉണ്ട്. ഈ ഒരു മോയാർ വാട്ടർഫാൾ കാണാൻ വേണ്ടി അവരെ ഇടയ്ക്ക് നിർത്തും. നമുക്കിവിടെ ഇറങ്ങി കുറച്ചു നേരം ചെലവഴിച്ച് വാട്ടർഫാൾ ഒക്കെ കണ്ട് ചില്ല് ചെയ്തിട്ട് വീണ്ടും പോവാം. ഈ ഒരു യാത്രയിൽ കണ്ടത് ഈ ഒരു കാട്ടികളുടെ ഒരു കൂട്ടമാണ്. കാട്ടികളുടെ ഒരു മെയിൻ ഒരു കൂട്ടമാണ് നമുക്ക് ഇന്ന് കാണാൻ പറ്റിയിട്ടുള്ളത്. ഈ ഒരു കൂട്ടം കണ്ടിട്ട് നമ്മൾ
ഈ ഒരു സഫാരി നിർത്തുകയാണ്. അതുപോലെ ഒരു മസനഗുഡിയിലെ യാത്ര നിർത്തി തിരിച്ചു പോവുകയാണ്.